ഈ സിനിമയെ പറ്റി പറയാനുള്ളത് ജോയിയേട്ടൻ്റെ ഒരു പൊളിറ്റിക്കൽ നറേറ്റീവ് ആണ്. അപ്പോൾ അതെനിക്ക് എത്രത്തോളം മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അത് എനിക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാനത് പകർത്താൻ മാത്രമാണ് ട്രൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് കണ്ടിട്ട് ജോയിയേട്ടനും പ്രേക്ഷകരും തീരുമാനിക്കട്ടെ. ചാവേർ, താങ്ക് യു. ചാവേർ വന്ന വഴിയെപ്പറ്റിയൊക്കെ ജോയിയേട്ടൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. അപ്പോൾ അതിനപ്പുറത്തേക്ക് അതിനെപ്പറ്റി പറയാനില്ല. അപ്പം ജോയിയേട്ടൻ ഈ സ്ക്രിപ്റ്റ് എനിക്ക് തന്നുകൊണ്ടാണ് ഈ സിനിമ ഉണ്ടാവുന്നത്. ശാരു നാരായണനും വീണ കുന്നപ്പള്ളിയും പ്രൊഡ്യൂസർ ചെയ്തുകൊണ്ടാണ് ഈ സിനിമ ഉണ്ടാവുന്നത്. അപ്പം ചാവേറിനെ പറ്റി പറയാൻ, ചാവേർ ട്രയലർ കാണും. ട്രയലറിനപ്പുറത്തേക്ക് ഈ സിനിമയെപ്പറ്റി പറയാനുള്ളത് ജോയിയേട്ടൻ്റെ ഒരു പൊളിറ്റിക്കൽ നറേറ്റീവ് ആണ്. അപ്പോൾ അതെനിക്ക് എത്രത്തോളം മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അത് എനിക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാനത് പകർത്താൻ മാത്രമാണ് ട്രൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് കണ്ടിട്ട് ജോയിയേട്ടനും പ്രേക്ഷകരും തീരുമാനിക്കട്ടെ. ചാവേർ, താങ്ക് യു. ഞാൻ ടിനു അസോസിയേറ്റായി ജോലി ചെയ്യുമ്പോൾ ഒരു പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. സ്ട്രീറ്റ് ലൈറ്റ് എന്ന സിനിമയാണ് എനിക്ക് തോന്നുന്നത്. അന്ന് ഞാൻ നോക്കിയിരുന്നു, ഒരു പ്രത്യേക ടൈപ്പ് മനുഷ്യനാണ്, ഒരു എന്താ പറയുക, ഒരു വെപ്രാളാണ്. അങ്ങനെ പറഞ്ഞാലേ ശരിയാവും തോന്നുന്നു. നേരത്തെ ഞാൻ മേളത്തിനോട് ചോദിച്ചു അഭിനയിക്കുന്ന പടയതാണെന്ന് ചോദിച്ചു ചിത്രമേളത്തോട്. അപ്പോൾ പറഞ്ഞു പരാക്രമം എന്നുള്ള സിനിമയെന്ന് പറഞ്ഞു. പെട്ടെന്ന് ഞാൻ ചാക്കോച്ചനോട് ചോദിച്ചു അതിൻ്റെ ഒരു പരാക്രമം, അതിൻ്റെ ഇംഗ്ലീഷ് എന്താ. അപ്പോൾ ഞങ്ങൾ കുറെ ആലോചിച്ചു. പിന്നെ ഞങ്ങൾ തീരുമാനിച്ചു ടിനു പാപ്പച്ചൻ എന്ന് പറഞ്ഞാൽ കറക്റ്റാവുമെന്ന്. അപ്പോൾ അങ്ങനെ ഒരു ഒരു എന്താ പറയുക, ക്രിയേറ്റിവിറ്റി മുറ്റി നിൽക്കുന്ന ഒരു 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 മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യം അർദ്ധരാത്രിയും ഞാൻ കണ്ടിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. രണ്ടാമത്തെ അജഗജാന്തരവും ഞാൻ തിയേറ്ററിൽ പോയി കണ്ട സിനിമയാണ്. ഒരക്ഷരം എനിക്ക് അടുത്തിരിക്കുന്ന ആളോട് സംസാരിക്കാനുള്ള ഗ്യാപ്പ് കിട്ടാത്ത ഒരു സിനിമയായി പോയി അത്. അത്രയ്ക്ക് നമ്മളെ ലോക്ക് ചെയ്തൊരു സിനിമയാണ്. അപ്പം ഞാൻ രംഗനോട് ചോദിച്ചു, രംഗ ഇത് ടിനു ചെയ്യുമോ, ടിനുവിനിത് ടിനുവിൻ്റെ ഒരു ഒരു ടേസ്റ്റ് ഇതാണോ. ആ ടിനുവിൻ്റെ ടേസ്റ്റ് തന്നെയാണത്. ടിനു ചെയ്താൽ ഗംഭീരാവും, എനിക്ക് ഉറപ്പാണ്. അങ്ങനെയാണ് ടിനു പാപ്പച്ചനിലേക്ക് ഈ സ്ക്രിപ്റ്റ് എത്തുന്നത്. പിന്നെ ഞങ്ങൾ ഇതിനെ പറ്റി ഡിസ്കഷനായി. അധികമൊന്നും തിരുത്തലുകളൊന്നും വേണ്ടി വന്നിട്ടില്ല. ചില തിരുത്തലുകൾ ടിനു ആവശ്യപ്പെടും, ചിലത് ഞാൻ വഴങ്ങും, ചിലത് ഞാൻ വഴങ്ങില്ല. അങ്ങനെയാണ് ഇത്, അങ്ങനെ സംഭവിക്കുള്ളൂ. അല്ലാതെ ടിനു പറയുന്ന പോലെ എഴുതാനും ഞാൻ പറയുന്നത് തന്നെ ചിത്രീകരിക്കാനും നിന്നാൽ ഈ സിനിമ അങ്ങനെയായി മാറില്ല. മറിച്ച് ഇതൊരു ഒരു കളക്റ്റീവ് സ്പിരിറ്റ് എന്നുള്ള രീതിയിലാണ് സിനിമയെ ഞാൻ കാണാറുള്ളൂ. ഇതിനിടെ അഭിനയിക്കുന്ന ആൾക്കാരോടും ഞാൻ പറഞ്ഞത് അങ്ങനെ തന്നെയാണ്. ഷൂട്ടിംഗ് സമയത്തും അവരുടെ നാക്കിന് വഴങ്ങുന്ന രീതിയിൽ, അവരുടെ മനസ്സിന് വഴങ്ങുന്ന രീതിയിൽ അർത്ഥം മാറാതെ നിങ്ങൾക്ക് സംഭാഷണം മാറ്റുകയൊക്കെ ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഒരു ബ്യൂട്ടിയും ഈ സിനിമയ്ക്കുണ്ട്. അതായത് ഇതൊരു കളക്റ്റീവായിട്ട് വന്ന ഒരു എഫേർട്ടാണ് എല്ലാവരും തന്നെ. ഇതിൻ്റെ എഡിറ്ററാണെങ്കിലും ശരി, ഇതിൻ്റെ മ്യൂസീഷ്യനാണെങ്കിലും ശരി, ഇതിൻ്റെ വർക്ക് ചെയ്ത ഇപ്പോൾ ജിൻഡോ ആണെങ്കിലും ക്യാമറ ചെയ്ത ജിൻഡോ ആണ് ഒക്കെ, എല്ലാവരും തന്നെ ഇതിൽ ഒരു ഒരു കളക്റ്റീവ് സ്പിരിറ്റിലാണ് വർക്ക് ചെയ്തത്. ഈഗോ അടിക്കുക അല്ലെങ്കിൽ പിണങ്ങി നിൽക്കുക, ഞാനാണ് വലിയവൻ എന്നുള്ള ധാരണ അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല, അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയുമില്ലല്ലോ. അങ്ങനെയാണ് ഈ സിനിമ സംഭവിച്ചത്. പിന്നെ സിനിമയുടെ പ്രൊഡ്യൂസറായിട്ടുള്ള അരുൺ വരുന്നു. അരുൺ എനിക്ക് വളരെ മുമ്പേ അറിയാം. അരുൺ ഞാനും 10 വർഷം മുമ്പ് തന്നെ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. അതിൽ അരുണിൻ്റെ മകനായിട്ട് അഭിനയിച്ചിരുന്നു ഒരു പടത്തിൽ. അരുൺ വന്നു, പിന്നെ ശ്രീ വേണുക്കുന്നപ്പള്ളി വന്നു. അതോടെ ഞങ്ങൾക്ക് ധൈര്യമായി എന്ന് വെച്ചാൽ ഈ സിനിമ ഏറ്റവും നല്ല രീതിയിൽ എടുക്കാൻ പറ്റും എന്ന് ഉറപ്പായി. കാരണം ഒന്നിനും ഒരു കുറവുമില്ലാതെ ഒരു വിട്ടുവീഴ്ചയ്ക്കും നിൽക്കാത്ത രണ്ട് പ്രൊഡ്യൂസർമാർ. വേണുചേട്ടൻ്റെ കൂടെ ഞാൻ ഇപ്പോൾ കഴിഞ്ഞ 2018 എന്നുള്ള ഞങ്ങളുടെ സിനിമ, അതിൻ്റെ ആഘോഷമായിരുന്നു കഴിഞ്ഞ മാസത്തോടെ. ഇത് വേണുചേട്ടൻ്റെ 3ാമത്തെ പടമാണ് വരാൻ പോകുന്ന പടങ്ങളിൽ. 2018 പോലെ തന്നെ ഇതും വലിയൊരു സക്സസ് ആവുന്ന വിചാരിക്കുന്നു. എന്തായാലും ഇതാണ് ഇതിൻ്റെ എനിക്ക് പറയാനുള്ളത്, ഇതിൻ്റെ ഒരു ഈ സിനിമയിലേക്ക് വന്ന വഴി. ഇനി വന്നതിന് ശേഷമുള്ള കാര്യങ്ങൾ മറ്റുള്ളവർ പറയും. താങ്ക് യു.